നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നവംബർ 18, ഇന്ന് ഗുരുവായൂർ നെന്മീനിക്കാരുടെ വകയാണ് ഇന്നത്തെ ഏകാദശി വിളക്ക്. ഇന്നത്തെ വിളക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വിളക്കിൻ്റെ പ്രത്യേകത ഇന്ന് വെളിച്ചെണ്ണ വിളക്കാണ്. വെളിച്ചെണ്ണയിലാണ് ഇന്ന് എല്ലാ തിരികളും തെളിയുന്നത്. എനിക്ക് തോന്നുന്നത് വർഷത്തിലോ ഈ ഒരു ദിവസം മാത്രമേ വെളിച്ചെണ്ണ വിളക്കുള്ളൂ എന്ന്. സാധാരണ എണ്ണയിലും അതുപോലെ തന്നെ നെയ്യിലോ നെയ്ത്തിരിയോ ആണ് കത്തിക്കാറ് ഭഗവാൻ. ഇന്നത്തെ ദിവസം മാത്രം വെളിച്ചെണ്ണയിലാണ് ഭഗവാന്റെ നടയിലെ എല്ലാ തിരികളും തെളിയുന്നത്. അതാണ് നെന്മിനി വിളക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്നത്തെ ചോദ്യം, ഇന്ന് ഒരു ഭക്തർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ സ്ഥിരമായിട്ട് ഉള്ള പ്രേക്ഷകയാണ് കേട്ടോ, പ്രിയങ്ക എന്നാണ് അവരുടെ പേര്. ഇന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് പുഷ്പാഞ്ജലി അർച്ചന ചീട്ടാക്കുന്നത് എങ്ങനെയാണെന്നും, അതുപോലെ തന്നെ ചരട് ജപിക്കലുണ്ടോന്നും. ചരട് ജപിക്കൽ ഗുരുവരമ്പലത്തിലില്ല കേട്ടോ. മേൽശാന്തിക്ക് അനവധി പ്രവർത്തനം, അതായത് മേൽശാന്തിയുടെ കർമ്മമണ്ഡലം വളരെ വിപുലമായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അതിനുള്ള സമയം അദ്ദേഹത്തിന് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ചരട് ജപിക്കൽ എന്ന് പറഞ്ഞൊരു വഴിപാട് നമുക്കില്ല. പക്ഷേ അർച്ചന സാധാരണ പോലെ തന്നെ അർച്ചന ഷീട്ടാക്കാം. അപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഷീട്ടാക്കാം. അത് നാലമ്പലത്തിനകത്തും അതിൻ്റെ പ്രസാദം ലഭിക്കും. നാലമ്പലത്തിനകത്ത് ഉപദേവതയായിട്ടുള്ള ഗണപതിയുടെ തൊട്ടുപുറകിൽ മേൽശാന്തിയോ അല്ലെങ്കിൽ ഒതുക്കന്മാരോ ഇരിക്കുന്നുണ്ടാവും. അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് അർച്ചനയുടെ പ്രസാദം ലഭിക്കും. അതല്ലെങ്കിൽ നമ്മൾ സാധാരണ ആനകളെയൊക്കെ നിർത്താറില്ലേ വടക്ക് വശത്ത് ഭഗവതിക്കെട്ടിൻ്റെ തൊട്ടടുത്തായിട്ട്, അവിടെ ഒതുക്കാൻ ഇരിക്കുന്നുണ്ടാവും. അവിടെ നിന്നാണെങ്കിലും നമുക്ക് നാലമ്പലത്തിൽ ഇൻ കേസ് നമുക്ക് കയറാൻ കഴിഞ്ഞില്ലെങ്കിൽ പുറത്തുനിന്നായാലും നമുക്ക് അർച്ചനയുടെ പ്രസാദം ലഭിക്കും കേട്ടോ. അടുത്തതായിട്ട് ഗോശാലയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ഗോശാല, ഒരുപാട് പശുക്കളുണ്ട് ഗുരുവായൂരപ്പന്. നമുക്കറിയാമല്ലോ ഭഗവാന് പശുക്കളോടുള്ള ഒരു സ്നേഹം എത്രത്തോളം ഉണ്ടെന്നുള്ളത്. വളരെ കുറച്ച് പശുക്കളെ മാത്രം നമ്മൾ ദേവസ്വത്തിൻ്റെ തൊട്ടടുത്ത്, അതായത് അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഈ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന ഒരു ഗണപതി ക്ഷേത്രത്തിനെ പറ്റി പറഞ്ഞല്ലോ, മ്യൂസിയവും ഗണപതി ക്ഷേത്രവും. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് വളരെ കുറച്ച് പശുക്കൾ മാത്രമുണ്ട്. പിന്നെ ഒരു ഗോശാലയുടെ നിർമ്മാണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വടക്ക് വശത്ത് കുളത്തിൻ്റെ സൈഡിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ മുഴുവൻ പണി പൂർത്തിയായിട്ടില്ല എന്നാണ് അറിവ്. അപ്പോൾ അവിടേക്ക് കുറച്ചധികം പശുക്കളെ കൊണ്ടുവരാനുള്ള സ്ഥലമുണ്ട്. അതല്ലാതെ കാവീട് എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഗുരുവായൂരിന് കുറച്ച് പണം, കാവീട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വിപുലമായിട്ടുള്ള വലിയ ഗോശാല തന്നെ ഉണ്ട് കേട്ടോ. ഭഗവാന് ആവശ്യമായിട്ടുള്ള പാല്, നെയ്യ്, അതുപോലെ എല്ലാ പശുവിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഗോശാല. അതായത് ദേവസ്വത്തിൻ്റെ ആവശ്യത്തിലേക്കുള്ള എല്ലാ പ്രൊഡക്റ്റുകളും അതിൽ നിന്നാണ് കേട്ടോ ലഭിക്കണം. ഇനി അടുത്തതായിട്ട് എന്നെ നേരിട്ട് പരിചയമുള്ള രണ്ട് ഭക്തകളായിട്ടുള്ള ചേച്ചിമാർ എന്നോട് പറഞ്ഞു, ഞാൻ സംസാരിക്കുമ്പോൾ കുറേശ്ശെ ഇംഗ്ലീഷ് വേർഡ്സൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് ഇതിൽ നിന്ന്. ശരിയാണ്, നമ്മൾ നിത്യോപയോഗത്തിലുള്ള ഇംഗ്ലീഷ് പദങ്ങൾ അറിയാതെ വരുന്നുണ്ട് കേട്ടോ. ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അവർക്ക് പോലും അത് വേണ്ടാന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ശരിയാണ്, ഞാൻ പറഞ്ഞത് ശരിയായിട്ടില്ല. അപ്പോൾ എൻ്റെ, ഞാൻ പറഞ്ഞില്ലേ, ആങ്കറിങ് എന്നുള്ള രീതിയിൽ, ഒരു ആങ്കർ എന്ന രീതിയിൽ ഞാൻ വളരെ പുതിയ ആളാണ്. അപ്പോൾ ഇതുപോലെയുള്ള സജഷൻസ് ഇനിയും ഉണ്ടെങ്കിൽ പറയണം. അപ്പോൾ ആ രണ്ട് ചേച്ചിമാരോടും വളരെ നന്ദി. ഞാൻ കൂടുതലായിട്ടും ശ്രദ്ധിക്കാം കേട്ടോ, ഇനി അങ്ങനെ വരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ മറ്റൊരു ഭക്തൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഈ ഏകാദശി വിളക്ക് കഴിഞ്ഞാലും ഈ ഒരു സെഗ്മെൻ്റ് തുടർന്നാൽ കൊള്ളാമെന്ന്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയണം. കാരണം ഇത് ഏകാദശി വിളക്കിനെ കുറിച്ച് പറയാൻ വേണ്ടി മാത്രം തുടങ്ങിയിട്ടുള്ള ഒരു സെഗ്മെൻ്റാണ്. അപ്പോൾ ഏകാദശി കഴിഞ്ഞാൽ ഈ സെഗ്മെൻ്റ് അവസാനിപ്പിക്കണം എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. അതല്ല, നിങ്ങൾക്ക് ഇനി കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കിത് കണ്ടിന്യൂ ചെയ്ത് പോകാം. വേണമോ വേണ്ടയോ എന്നുള്ളത് അഭിപ്രായമായിട്ട് കമൻ്റായിട്ട് രേഖപ്പെടുത്തൂ കേട്ടോ. നാളത്തെ ഏകാദശി വിളക്ക് പുളിക്കീഴെ വാര്യത്ത് കുടുംബത്തിൻ്റെ വകയാണ് നാളത്തെ ഏകാദശി വിളക്ക്. വാര്യത്ത് കുടുംബം എന്നാണ് അറിയപ്പെടുക. ഇവിടുത്തെ ഒരു അറിയപ്പെടുന്ന കുടുംബം വകയാണ് നാളത്തെ വിളക്ക്. അവരുടെ വകയാണ് അപ്പോൾ നാളത്തെ അഷ്ടമി വിളക്ക്. അപ്പോൾ അത് വിപുലമായിട്ട് തന്നെയുള്ള വിളക്കാണ്. അപ്പോൾ നാളത്തെ വിളക്ക് കാണാം. ഇന്ന് എല്ലാവരും ദീപാരാധന കൊണ്ടതുള്ളൂ. നന്ദി.
Mm-hmm.
Thank you.